വെളിച്ചെണ്ണയിലെ മായം സംബന്ധിച്ച മാതൃഭൂമി ന്യൂസ് പരമ്പരയിൽ സർക്കാർ ഇടപെടൽ. ഓപ്പറേഷൻ ഓയിലിന്റെ ഭാഗമായി വെളിച്ചെണ്ണയിൽ മായം കലർത്തിയ 41 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ്ജ് നിയമസഭയെ അറിയിച്ചു. മാതൃഭൂമി ന്യൂസിന്റെ ഷവർമ പരമ്പരയ്ക്ക് പിന്നാലെ പരിശോധന നടത്തി 985 സ്ഥാപനങ്ങൾക്ക് സർക്കാർ നോട്ടീസ് നൽകിയെന്നും മന്ത്രി വിശദീകരിച്ചു. കൊപ്രയിൽ സൾഫർ പ്രയോഗം നടത്തുന്നതടക്കം വെളിച്ചെണ്ണയിലെ മായം സംബന്ധിച്ച റിപ്പോർട്ടുകൾ മാതൃഭൂമി ന്യൂസ് നൽകിയിരുന്നു. ഒരേ വിലാസത്തിൽ 4ഉം 5ഉം ബ്രാൻഡുകൾ പുറത്തിറക്കുന്നതും വ്യക്തമാക്കിയിരുന്നു. ശർക്കരയിൽ പഞ്ചസാരയും മറ്റു രാസവസ്തുക്കൾ ചേർക്കുന്നതും വാർത്തയാക്കിയിരുന്നു. തമിഴ്നാട്ടിലെ കേന്ദ്രങ്ങളിലടക്കമെത്തി ദൃശ്യങ്ങൾ സഹിതം നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് സർക്കാർ ഇടപെടൽ. ഓപ്പറേഷൻ ഓയിലിന്റെ ഭാഗമായി വെളിച്ചെണ്ണയിൽ മായം കലർത്തിയ 41 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തതായി ആരോഗ്യമന്ത്രി വീണാ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. 201 സ്റ്റാമ്പുകൾ പരിശോധിച്ചെന്നും സുരക്ഷിതമല്ലാത്ത വെളിച്ചെണ്ണ വിപണനം ചെയ്ത സ്ഥാപനങ്ങൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയെടുത്തെന്നും മന്ത്രി അറിയിച്ചു. 41 സ്ഥാപനങ്ങൾക്കെതിരെ അഡ്ജുഡിക്കേഷൻ കേസ് എടുത്തിട്ടുണ്ട്. 201 സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് അൺസേഫ് ആയിട്ട് കണ്ട പരിശോധനാ ഫലം ലഭ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരെ പ്രോസിക്യൂഷൻ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. ഷവർമയുണ്ടാക്കുമ്പോൾ സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ കടകൾ പാലിക്കാത്തത് സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ടുകൾ മാതൃഭൂമി ന്യൂസ് നൽകിയിരുന്നു. ഗ്ലൗസും ഏപ്രനും ധരിക്കാതെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഷവർമയുണ്ടാക്കുന്നതും പാഴ്സൽ നൽകുമ്പോൾ സ്വീകരിക്കേണ്ട ചട്ടങ്ങൾ ലംഘിക്കുന്നതും വെളിച്ചത്ത് കൊണ്ടുവന്നു. ഇതിലും സർക്കാർ ഇടപെടൽ ഉണ്ടായി. ഓപ്പറേഷൻ ഷവർമയുടെ ഭാഗമായി നടത്തിയ പരിശോധനയുടെ വിശദാംശങ്ങൾ ആരോഗ്യമന്ത്രി വിശദീകരിച്ചു. 5605 ഇൻസ്പെക്ഷനുകൾ നടത്തി 955 നോട്ടീസുകൾ ഇഷ്യൂ ചെയ്തു. ഇതുകൂടാതെ 162 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചിട്ടുമുണ്ട്. പരിശോധനകൾ നടത്തി നടപടിയെടുത്ത കാര്യം മന്ത്രി വ്യക്തമാക്കിയെങ്കിലും ഈ പ്രക്രിയയ്ക്ക് തുടർച്ചയാണ് ഇനി പ്രധാനമായും ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.